ഇവക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്, കാരണം ഞാൻ ഇവളെക്കാൾ കാണാൻ സുന്ദരനാണ്, സുമുഖനാണ്, സൽസ്വഭാവിയാണ്, എനിക്കറിയാം. വീഡിയോ കാണുന്ന ഏതെങ്കിലും പെൺകുട്ടികൾക്ക് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അതാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴും കല്യാണം കഴിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, എനിക്ക് ഒട്ടും ഉറപ്പില്ല. ഹായ് എല്ലാവരും, അപ്പോ ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനൊന്ന് കോട്ടയം ചങ്ങനാശ്ശേരി വരെ വന്നതായിരുന്നു. മെയിൻലി ഇവളെ കാണാനായിട്ടാണ് ഞാൻ വന്നത്. ഞങ്ങളിപ്പോൾ വന്നിട്ട് ഇവളുടെ ചേച്ചിയുണ്ട് ലിയ, ലിയയുടെ വീട്ടിലൊന്ന് പോവും അല്ലേ. എവിടെ ലിയുടെ വീട്? എവിടെ? കുടമാളൂര്. ലിയുടെ വീട്. ലിയക്ക് ഒരു കുഞ്ഞു വാവ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു വാവനെ കാണാനായിട്ട് ഓൾറെഡി ഞാനും അമ്മയും കൂടെ ഇവളുടെ വീട്ടിൽ തലന്തിലും മിണ്ടോ ഇങ്ങനെ മിണ്ടാതിരിക്കാം. താൻ മിണ്ടായിരുന്നു ആൾക്കാർ വിചാരിക്കും താൻ ഭയങ്കര പാവം പെൺകുട്ടിയാന്ന് വിചാരിക്കും. അങ്ങനെ തെറ്റിദ്ധാരണ ആൾക്കാർക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. നാക്കാലിയും അലമ്പത്തിയും എനിക്ക് സ്വസ്ഥത തരാത്തൊരുത്തിയാണെന്നുള്ളത് നാട്ടുകാരും കൂടെ അറിഞ്ഞാൽ മാത്രമേ ശരിയാവത്തുള്ളൂ. അതുകൊണ്ട് താൻ ഇങ്ങനെ മിണ്ടാതിരുന്ന് താൻ നല്ല പിള്ളേട്ട് അഭിനയിക്കരുത്, അങ്ങനെയല്ല. അപ്പം നിന്റെ ഒറിജിനൽ സ്വഭാവം തന്നെ പുറത്തേക്കാണ് ഏറ്റവും നല്ലത്. ഓക്കെ, മിണ്ട്. അപ്പൊ ഞാനും അമ്മച്ചും കൂടെ ഓൾറെഡി ഇവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ കണ്ടു കഴിഞ്ഞ സൺഡേ വന്നു. പിന്നെ ഇപ്പൊ ഞങ്ങള് ഇവർക്ക് ഡ്രസ്സ് നോക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് വരുന്നുണ്ട്, കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ. അതിന്റെ ഡേറ്റ് ഇതുവരെ നമുക്ക് കൺഫേം ആയിട്ടില്ല. ഓഗസ്റ്റ് 5 എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ബാക്കി ഡേറ്റും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കാം. അപ്പം പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ ലിനു ചേച്ചിയായിട്ട് അല്ലെങ്കിൽ ലിനുവായിട്ടുള്ള വീഡിയോസ് എന്താ കൂലി ചെയ്യാത്തെന്നുള്ളത്. സി വേറെ ഒന്നുമല്ല, ഞങ്ങൾ കാണുന്ന സമയത്ത് ഇപ്പം നമ്മുടെ നമുക്കൊരുപാട് പ്രൈവസി ഉണ്ടാവുമല്ലോ, നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ ഐ മീൻ ഇപ്പം നമ്മുടെ ഫാമിലിയായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പുറത്തെത്തിക്കാൻ പറ്റില്ല. അപ്പം നമ്മളത് മെയിൻലി കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് സംസാരിക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ പുറത്ത് ഇപ്പം നമ്മൾ എത്തിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ്, കാരണം എല്ലാം ഒന്ന് അല്ലേ, എല്ലാം ഒന്ന് കൺഫേം ആയിട്ട് ഡേറ്റിംഗ് കാര്യം എല്ലാം തന്നെ കൺഫേം ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെണ്ട കൊട്ടി നാട്ടുകാരെ എല്ലാം അറിയിച്ചിട്ട് ലാസ്റ്റ് പിന്നെ നമുക്കത് എന്താ പറയണ്ടേ, കല്യാണം മുടങ്ങാൻ കല്യാണം മുടങ്ങുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇപ്പം ഇപ്പം ഇവക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്, കാരണം ഞാൻ ഇവളെക്കാൾ കാണാൻ സുന്ദരനാണ്, സുമുഖനാണ്, സൽസ്വഭാവിയാണ്, എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് എനിക്കൊരുപാട് പെൺകുട്ടികളുടെ ആലോചന വരും, എനിക്കാകുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിൻ്റെ ഒരു അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങാനും ഇനിയിപ്പോ ബിരിയാണി കൊടുത്താലോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യാത്തത്. അങ്ങനെ അതാ സത്യം. ഓക്കെ, അപ്പൊ പല ആൾക്കാരും പറയണ്ട, പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് മനസ്സ് വേദനിപ്പിക്കരുത്. അതുകൊണ്ട് ഞാൻ അത് ഇവളുടെ മനസ്സ് വേദനിപ്പിക്കാറില്ല, കാരണം വയ്യാത്ത കുട്ടിയെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ മനസ്സ് വേദനിപ്പിക്കാറില്ല. ഞാൻ ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചു ചാടയാണെന്ന് വിചാരിക്കട്ടെ. അല്ല ഞാനിത് വേറെ കൊണ്ടൊക്കെ നല്ല കേട്ടാ, എന്റെ ഈ കണ്ണിന് രാവിലെ എനിക്ക് പുത്തിട്ട് ഭയങ്കര പൊടി അലർജിയൊക്കെ ആയിട്ട് ഞാൻ മാറ്റുന്നില്ല, ഞാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എനിവേ, അപ്പൊ ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയപ്പെട്ടെന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സ്റ്റോറി പറയാൻ പറ്റുമെന്നുള്ളത്, അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ പറയാം അല്ലേ. ചെറിയൊരു കാര്യം ഞാനൊരു ഒരു ഒരു കഥ പോലെ ചെറുതായിട്ടൊന്ന് പറയാം. ഏകദേശം ഒരു 5 മുന്നേ അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. 5 പരിചയപ്പെട്ടിട്ട് പരിചയപ്പെട്ട സമയത്ത് ആക്ച്വലി ഞാൻ അന്നൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെ നാട് ചങ്ങനാശ്ശേരിയാണല്ലേ. അപ്പൊ അല്ലേ ആണ് ചങ്ങനാശ്ശേരിയാണ് അല്ലേ, ചങ്ങനാശ്ശേരിയാണ്. അപ്പൊ ചങ്ങനാശ്ശേരിയിൽ ഒരു ഒരു കൺവെൻഷൻ സെന്റർ അവിടെയുള്ള പേര് ഞാൻ പറയുന്നില്ല. ആ കൺവെൻഷൻ സെന്ററിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു കമ്പനിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായി. ആ കമ്പനിയുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതിൽ ഞാനാണെന്നൊരു അവിടെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ഞാനാണെന്ന് ആ ഒരു പ്രോഗ്രാം പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ MC അല്ല, ഞാൻ ഒരു പ്രോഗ്രാം ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു, ഒരു മാത്തമാറ്റിക്കൽ പ്രസൻറ്റേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ പ്രസൻറ്റ് ചെയ്തു. പ്രസൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് ഗസ്റ്റുകൾ അവിടെ വരും നമ്മുടെ ആ ഒരു സംഭവം കാണാനും ആ ഒരു വിഷയത്തെ പറ്റി അറിയാനായിട്ടൊക്കെ. അപ്പോൾ ആക്ച്വലി ഞാൻ ആ ഒരു വർക്ക് ചെയ്ത് മനസ്സ് മടുത്ത് അത് നിർത്തണം, ഇതുകൊണ്ട് ഒരിക്കലും എനിക്ക് നല്ല ഉയർച്ച ഉണ്ടാവത്തില്ല എന്നുള്ളത് 2 കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടിരിക്കുന്ന ആളായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഇവളുടെ അച്ഛനല്ലേ, ഇവരുടെ അച്ഛന പപ്പ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു, ഇവള് വന്നിട്ടില്ല. അപ്പം അപ്പോൾ ഇവളുടെ അപ്പനായിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല, ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടൊന്നും ഇല്ല, സംസാരിച്ചിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ പ്രോഗ്രാമിന് ഇവരുടെ പപ്പയെ വിളിച്ചുകൊണ്ട് വന്ന ഒരു പുള്ളി ആ പ്രോഗ്രാമിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ കോട്ടും സൂട്ടൊക്കെ ഇടുന്നുണ്ട്, ഞാൻ വലിയ പുള്ളിയാണെന്നൊക്കെ കാണുന്ന ആൾക്കാർ വിചാരിക്കും. അങ്ങനെ അല്ലെങ്കിലും കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാവും, തെറ്റിദ്ധാരണ, അന്നത്തെ തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ഒരു പുള്ളി വന്നിട്ട് പറഞ്ഞു, സിജോ ഇദ്ദേഹത്തിനൊന്ന് പറഞ്ഞ് ആ കാര്യങ്ങളൊന്നുകൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു.
കാരണം ഞാൻ പ്രസന്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടെ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ആധികാരികതയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ ഒന്നുകൂടെ പ്രസന്റ് ചെയ്തപ്പോഴത്തേക്കും അപ്പൊ ഒന്നുകൂടെ ഞാനത് പ്രസന്റ് ചെയ്തു. അങ്ങനെ പ്രസന്റ് ചെയ്തപ്പോഴത്തേക്കും പപ്പ അന്ന് പപ്പയ്ക്ക് ഇത് മനസ്സിലായില്ല, എന്റെ സംഭവങ്ങളൊന്നും തന്നെ പപ്പയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പപ്പ എന്റെ പറഞ്ഞു എനിക്കൊരു മോളുണ്ട്, ഞങ്ങൾക്ക് മൂന്ന് പെമ്മക്കളാണ്, അപ്പൊ ഒരു എന്റെ ഇളയ മോളിപ്പോ കൂടെ ഉണ്ട്, ബാക്കി രണ്ടുപേരും ജോലിയാണ്, അപ്പോ ഇളയ മോൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഇത് കുറച്ചുകൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചേക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ അന്ന് ഞാൻ ഫ്രീ ആയിരുന്നു. അങ്ങനെ പപ്പ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്നൊരു പുള്ളി വഴിയാണ് പപ്പ അവിടെയൊക്കെ വരുന്നത്. അപ്പൊ ആ പുള്ളി എനിക്ക് സ്വിച്ച് ഓഫ് ഒന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ വരാം, കുഴപ്പമില്ല, ഞാനൊന്ന് ഫ്രീ ആയിട്ട് എനിക്ക് സമയമായിരുന്നു. അങ്ങനെ ഞാനിത് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഞാൻ പുള്ളിക്കാരത്തെ കാണുന്നു, അല്ലേ, നല്ല അവളെ കാണുന്നു ഞാനത്. അപ്പൊ ഞങ്ങൾ കണ്ട സമയത്ത് ഇവരൊരു അന്ന് ഇവക്ക് എത്ര വയസ്സുണ്ട്, 21 വയസ്സ് അല്ലേ, 21 വയസ്സേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞു, അവൾ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, അന്ന് ഇവക്ക് സപ്ലി ഉണ്ട് ഡിഗ്രിക്ക്, സപ്ലി ആയിട്ട് നിൽക്കുന്ന സപ്ലി ഉണ്ടല്ലോ, ഹിന്ദിക്കല്ലേ സപ്ലി, അല്ലേ, സപ്ലി ഉണ്ടായിരുന്നല്ലോ, അല്ല സപ്ലി ഇല്ലായിരുന്നു, സപ്ലി ഉണ്ടായിരുന്നു സപ്ലിക്ക് വേണ്ടി പഠിക്കുന്ന സമയമാണ്. അപ്പം ഇവര് മറ്റേ പാരമ്പര്യമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അവർക്ക് പറയണ്ട കാര്യം പറയാം, ഇത് കട്ട് ചെയ്തില്ല അതുകൊണ്ട് കേക്ക് ഇത് ഫുള്ള് ഒറ്റടിക്ക് പോകുന്നതാ, കട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ ആ ബിസിനസ് പ്രസന്റേഷൻ ഞാൻ അവിടെ വെച്ച് ഇങ്ങനെ നടത്തി. അപ്പൊ ലക്ഷങ്ങളുടെ പരിപാടിയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് വലിയ ആധികാരികമായിട്ട്. അപ്പൊ ഞാൻ സംസാരിച്ച സമയത്ത് പുള്ളിക്കാരത്തെ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ എല്ലാം കേട്ട് മനസ്സിലാക്കി. ഞാൻ ചോദിച്ചു മനസ്സിലായെന്ന് ചോദിച്ചു, പുള്ളിക്കാരത്തെ എൻ്റെ അടുത്ത് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് മനസ്സിലായല്ലോ, അപ്പൊ ചിലപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് അവർ ചെയ്യുമായിരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. പൊടുന്നിന് എൻ്റെ അടുത്ത് നോ പറഞ്ഞു, ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു എന്താ നോ പറയുന്നത്. അപ്പം നോ പറഞ്ഞതിൻ്റെ റീസൺ എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ഇന്ന ഇന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ് സക്സസ് ആവില്ല, ഇത് ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്നുള്ള രീതിയിൽ നോ പറഞ്ഞു. ആ നോ പറഞ്ഞ സമയത്ത് ഞാൻ 2 വർഷം കൊണ്ട് ഞാൻ ആ ഒരു വർക്കിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ പോസിറ്റീവ് ഉണ്ടാകും, നെഗറ്റീവ് ഉണ്ടാകും, പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നും എനിക്കത് സക്സസ് ആകാൻ പറ്റില്ല എന്നും ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ 2 വർഷം കൊണ്ടാണ്. പക്ഷേ പുള്ളിക്കാരത്തി 1 മണിക്കൂർ കൊണ്ട് തന്നെ അതിൻ്റെ നെഗറ്റീവ്സ് എല്ലാം തന്നെ മനസ്സിലാക്കിയെടുത്തു. അപ്പം എനിക്ക് മനസ്സിലായി പുള്ളിക്കാരത്തിക്ക് കോളേജിൽ പഠിക്കാനുള്ള ബുദ്ധിയില്ലെങ്കിലും ഈ വക കാര്യങ്ങളിൽ നല്ല ബുദ്ധിയുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് നല്ലതും ചീത്തതും തിരിച്ചറിയാനായിട്ട് വളരെ പെട്ടെന്ന് ഒരു 21 വയസ്സുകാരിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ബ്രില്യൻസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിത് ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം അന്ന് ഇവളുടെ പേര് ലിനു എന്നെനിക്കറിയാം, പക്ഷെ എനിക്ക് ഫുൾ നെയിം അപ്പൻ്റെ പേര് സ്കറിയ. അപ്പം ലിനു സ്കറിയ എന്നൊരു പേരെനിക്ക് ഊഹമുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും പേര്, അന്ന് അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ല അല്ലേ, ഇൻസ്റ്റാ ഉണ്ട്, പക്ഷെ അന്ന് അത്ര വലിയ ആക്റ്റീവ് ഒന്നും അല്ല ഇൻസ്റ്റാഗ്രാമിൽ ആരും തന്നെ. അന്ന് നമുക്ക് ഫേസ്ബുക്ക് ആണ് എല്ലാവരും അല്ലേ, ആ സമയത്ത് ഫേസ്ബുക്ക് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവളുടെ ഫുൾ നെയിം എനിക്കറിയാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഓക്കെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യാം, നിങ്ങളൊരു ഫോം ഫില്ല് ചെയ്ത് തന്നേക്ക്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ലിനുവിന്റെ പേരിൽ ആ ഫോം അങ്ങ് ഫില്ല് ചെയ്തോളൂ, പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. കാരണം ഇവരെ വിളിച്ചുകൊണ്ട് വന്ന ഇവരുടെ പപ്പയെ വിളിച്ചുകൊണ്ട് വന്നൊരു പുള്ളിയുണ്ടല്ലോ, പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോം ഫില്ല് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ലിനുവിന്റെ പേരിൽ ആ ഫോം ഫില്ല് ചെയ്യാം, അതായിരിക്കും ബെറ്റർ, കാരണം ലിനു ഇത്രയുടെ ഏജ് കുറവുള്ള ആളല്ലേ. ലിനുവിന്റെ പേരിൽ ലിനുവിന്റെ ഫുൾ നെയിമൊക്കെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി എടുത്തു, ചോർത്തി, ലിനുവിന്റെ ഫുൾ നെയിം ചോർത്തി. അങ്ങനെ ഞാൻ പിന്നെ അപ്പം തന്നെ ഇരുന്ന് മാറി ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തു, ചെയ്തപ്പോൾ ആളെ കണ്ടു. അന്ന് ലോക്ക് പ്രൊഫൈലൊന്നും ഇല്ല, അങ്ങനെ നമുക്ക് അന്ന് ഇതേപോലെ ലോക്ക് ഇട്ട് നമുക്ക് മറ്റേ എന്താ പറയണ്ടേ പ്രൊട്ടക്ഷൻ ഇല്ല അന്നത്തെ ഫേസ്ബുക്കിലൊന്നും. അങ്ങനെ ഞാൻ പെട്ടെന്ന് പിറ്റേ ദിവസം ഞാൻ റിക്വസ്റ്റ് അയച്ചു, ഞാനിങ്ങനെ ഹലോ എന്നെ മനസ്സിലായോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി ആ യസിച്ചു മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തിട്ട് ഞാൻ അപ്പം ഞാൻ ഭയങ്കര ജാട ഇട്ട് നിൽക്ക, നമ്മളിങ്ങനെ നമ്മളൊരു ഒരു കോഴി ഇമേജിലേക്ക് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ എന്താ പറയണ്ടത്, നമ്മളിങ്ങനെ അങ്ങനെ പോകാൻ പറ്റില്ല, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് വേണമല്ലോ നമുക്ക് സെറ്റാക്കി വളച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മെസ്സേജ് അയക്കുന്ന സമയത്ത്, ഞങ്ങൾ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എനിക്ക് ഒരു പണിയും കാണത്തില്ല. അപ്പോൾ ഞാൻ രാവിലെ ഒരു ഹായ് അയക്കും, അപ്പോൾ ഇവളുടെ ഒരു ഹായ് തിരിച്ചു വരും. അപ്പോൾ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് വൈകിട്ടായിരിക്കും, കാരണം ഞാൻ മനഃപൂർവ്വം തിരക്കാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ സമയം കഴിഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കും, ഞാൻ രാവിലെ റിപ്ലൈ കൊടുക്കില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു ഇവളുടെ ഹായ്ക്ക് അല്ലെങ്കിൽ ഞാൻ ഗുഡ് മോർണിംഗ് ആയിരിക്കും, തിരിച്ച് ഗുഡ് മോർണിംഗിന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് ഈവനിങ് ആകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നൈറ്റ് ആകുമ്പോഴായിരിക്കും. ഞാൻ രാവിലെ കുറച്ച് തിരക്കായിരുന്നു, കുറച്ച് പരിപാടീസ് ഉണ്ടായിരുന്നു, ബിസിനസ്സിൻ്റെ ഓട്ടത്തിലായിരുന്നു, അവിടെയായിരുന്നു ഇവിടെയായിരുന്നു, ഒരു പണിയില്ലാണ്ട് വെറുതെ വീട്ടിൽ ചുമ്മാ വെറുതെ ചൊറിയും കുത്തിക്കൊണ്ട് പെട്രോൾ അടിക്കാൻ പോലും കാശില്ലാണ്ട് വീട്ടിലിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഷോ ഓഫ് കാണിക്കുന്നത്. അപ്പം എപ്പോഴും എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമുണ്ട്, ഈ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അവർക്കൊരു സങ്കടം വന്നാൽ മാത്രം നമുക്ക് അത് പിടിച്ചു കയറാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആ ഒരു അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പം ഇവർക്ക് എന്തെങ്കിലും ഇവരുടെ ഒരു പ്രോബ്ലം
പറയണം നമ്മുടെ ആ പ്രോബ്ലം സംസാരിച്ചാൽ മാത്രം നമുക്ക് നുഴഞ്ഞ് കേറാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്താണ് മാരേജ്, ഒരു സബ്ജക്റ്റ് ആയല്ലോ. അങ്ങനെ ഞങ്ങൾ അതിൽ ആ വിഷയത്തെ പറ്റി ഞാൻ ഇങ്ങനെ എന്താണ് മാരേജ്, എപ്പോഴാ പോകുന്നത്, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മിഞ്ചു ഉണ്ട് അല്ലേ, അപ്പൊ ഓൾറെഡി ഇവർ അതിന്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തതിന്റെ ഫോട്ടോസ് ഒക്കെ എനിക്ക് അയച്ചു. നിങ്ങൾ പൂളി നിൽക്കുന്നതിന്റെയും ഓർമ്മയുണ്ടോ, ബ്ലാക്ക് കളറിലെ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് മിഞ്ചു അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ അതിന്റെ ഫോട്ടോസ് ഒക്കെ എനിക്ക് അയച്ചു തന്നു. അതെ അതെ. അപ്പൊ മിഞ്ചുവിന്റെ കല്യാണത്തിന്റെ സമയമായപ്പോഴത്തേക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്ന് സംസാരിച്ചു, എന്ത് ഗിഫ്റ്റ് കൊടുക്കും, ആ പരിചയം കൂട്ടി. ഈ പരിചയം കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഭാഗ്യത്തിന് ഇവൾക്ക് മിഞ്ചുവിന്റെ കല്യാണത്തിന് പോകാനായിട്ട് പറ്റിയില്ല അല്ലേ. മിഞ്ചുവിന്റെ കല്യാണത്തിന് പോകാൻ ഇവക്ക് സാധിച്ചില്ല. ഇവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് മിഞ്ചു. കാരണം നമ്മൾ ഇതിനുമുമ്പ് വീഡിയോയിൽ മിഞ്ചുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഞാൻ വീട്ടിലേക്ക് മിഞ്ചുവിന്റെ പോയിട്ടുണ്ട്. അതാണ് മിഞ്ചു, മിഞ്ചും സ്റ്റീവും. അപ്പോൾ മിഞ്ചുവിന്റെ ബർത്ത്ഡേക്ക് പോകാൻ പറ്റാതായപ്പോഴത്തേക്കും ഇവക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ ഇവളുടെ അപ്പൊ ഞാൻ മനസ്സിലാക്കി അതാ ഒരു പെൺകുട്ടിക്ക് സങ്കടം വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ സ്വഭാവമായിട്ട് ഞാൻ കെയർ ചെയ്യാൻ ഓടിച്ചില്ലാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞോ താൻ പേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ലിനു അതിന്റെ ആവശ്യം, ലിനു സങ്കടപ്പെടാതെ അത് നമുക്ക് ശരിയാക്കാം. മിഞ്ചുവിന്റെ വീട് അടുത്തല്ലേ, മിഞ്ചുവിന്റെ വീട് എവിടെയായിരുന്നു, നമ്മുടെ രാമങ്കരി. അപ്പൊ രാമങ്കരിയും ചങ്ങനാശ്ശേരി ആയിട്ട് ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവേ ഉള്ളൂ മാക്സിമം. ഞാൻ പറഞ്ഞു പേടിക്കണ്ട ചങ്ങന. അപ്പൊ മിഞ്ചുവിന് വീട് എറണാകുളത്തല്ല, അപ്പൊ എറണാകുളം വരെ പോകാൻ പറ്റത്തില്ലല്ലോ സ്വഭാവമായിട്ട്. നീ ടെൻഷൻ ഒന്നും ആവണ്ട, അവൾ രാമങ്കരി വരട്ടെ, പോയി കാണാം, ഗിഫ്റ്റ് കൊടുക്കാം, എല്ലാം ഓക്കെ ആവും. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഞങ്ങൾ എല്ലാ ദിവസവും മെസ്സേജ് അയക്കും, സംസാരിക്കും. അപ്പോ പിന്നെ കെയറിങ് ആണ്, എന്നെ ഒരു കെയറിങ് ഏട്ടായി ആയിട്ട് ഞാനങ്ങ് മാറുകയാണ്. അങ്ങനെ വെച്ചാൽ നമ്മള് ഈ ഇപ്പോഴത്തെ ഓൺലൈൻ ഏട്ടായിമാരെ പോലെ ഒന്നും അല്ല ഞാൻ, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് അങ്ങനെയല്ലായിരുന്നു. ഞാൻ വളരെ നല്ല അന്ന് ഞാൻ പഠിപ്പിക്കാനൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല ഈ സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോഴിത്തരങ്ങളാണ് ഞാൻ കാണിച്ചിട്ടിരുന്നത്. കുറച്ച് നല്ല ലെവലൊക്കെ സംസാരിച്ച് പുള്ളിക്കാരത്തെ ഞാൻ മാക്സിമം ഒന്ന് കെയർ ചെയ്യാനായിട്ടൊക്കെ ആ സമയത്ത് നോക്കി. അപ്പൊ പുള്ളിക്കാരത്തിക്ക് എന്റെ കെയറിൽ പുള്ളിക്കാരത്തി വീണു അല്ലടോ. അങ്ങനെ കുറച്ചുകൂടെ ക്ലോസ് ആയി. അപ്പൊ ഞാൻ പിന്നീട് ഞാൻ ഓർത്തിരിക്കും, ഞാൻ എന്റെ ഇവളുടെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഓർത്തിരുന്നിട്ട് അപ്പം മിഞ്ചു നാട്ടി വരുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാനിതിങ്ങനെ ഓർത്തിരുന്ന് ഞാനിങ്ങനെ ചോദിക്കും, മിഞ്ചു വരുമല്ലോ വീട്ടില്, നിഷാനാണ്, നമ്മൾ നിഷാനാണ്, നമ്മുടെ നിഷാൻ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്. നിഷാൻ ഞങ്ങൾ വീഡിയോ ഷൂട്ടിലായതുകൊണ്ട് നിഷാൻ ഇവളെ വിളിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല, എന്റെ കുറ്റം പറയാനായിരിക്കും. അപ്പോ എടുക്കണ്ട, എടുത്തിട്ട് പറയാം. ഇനി ഞങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുവാ നിഷാനാ. ശരി ശരി. അപ്പോ നമ്മുടെ നിഷാൻ ഏട്ടാ. അപ്പം അതിനുശേഷം ഞാനിത് ഓർത്തിരുന്നിട്ട് മിഞ്ചു നാട്ടിലേക്ക് എത്തിയ സമയത്ത് ഞാൻ അവിടെ പറഞ്ഞു മിഞ്ചു വന്നില്ലേ, മിഞ്ചുവിന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണ്ടേ, പോയി കാണാ അല്ലേ, അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് മിഞ്ചുവിനെ പോയി കണ്ടു അല്ലേ. പിന്നീട് ഗിഫ്റ്റ് കൊടുത്തു വിട്ടു, അങ്ങനെ ഒരു ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് കൊടുത്തു വിട്ടു. അപ്പൊ കുറച്ച് സമാധാനമായി. അപ്പൊ ഗിഫ്റ്റ് കൊടുത്ത് വിട്ടപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഗിഫ്റ്റ് കൊടുത്ത് വിട്ടു എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അന്ന് അങ്ങനെ കുറച്ച് സമാധാനമായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇതായി. പിന്നീട് ഞങ്ങൾ ഒരിക്കലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ആക്ച്വലി. അതായത് ഞങ്ങൾ രണ്ടുപേരും എനിക്ക് ഇവളിപ്പം ലിനുവിന് എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സമയം വരെ ഞാൻ പറഞ്ഞിട്ടില്ല, ലിനു എനിക്ക് ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കല്യാണം കഴിക്കുന്നൊന്നും ഉറപ്പൊന്നും ഇല്ല. അതുകൊണ്ട് ഇനി വീഡിയോ കാണുന്ന ഏതെങ്കിലും പെൺകുട്ടികൾക്ക് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. കാരണം ഞാൻ ഇതുവരെ ലിനുവിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങള് അന്നോട്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഞാൻ എല്ലാ കാര്യവും ഷെയർ ചെയ്യും. ഞാൻ എന്റെ ബുദ്ധിപരമായിട്ടുള്ള ബിസിനസ് ഐഡിയാസ് എല്ലാം ഷെയർ ചെയ്യുമ്പോൾ ലിനു അത് അത് മണ്ടത്തരങ്ങളാണെന്ന് പറഞ്ഞ അത് ചെയ്യണമെന്ന് പറഞ്ഞ് അത് കടക്കലിൽ അത് വെട്ടും, അത് തിരുത്തപ്പെടും. അങ്ങനെ മുന്നോട്ട് പോയി. പിന്നീട് നമുക്ക് ഒരു ഒബിയസ്ലി നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും, നമ്മൾ ആ ഇഷ്ടത്തിലൂടെ മുന്നോട്ട് പോയി. അപ്പോഴും ഇഷ്ടമാണ്, കല്യാണം കഴിക്കണമെന്ന് ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴും കല്യാണം കഴിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, എനിക്ക് ഒട്ടും ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് പക്ഷെ ലിനുവിന്റെ കല്യാണമൊക്കെ ലിനുവിന്റെ വീട്ടുകാർ ഇപ്പൊ സംസാരിക്കുന്നുണ്ട്, കല്യാണം കഴിക്കുന്ന പറയുന്നുണ്ട്. അത് ആരാണ്ടാവശ്യമില്ല, ശരിയാണ്. ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാ. ഞാൻ ഈ വർഷം കാണത്തില്ല എന്റെ കല്യാണം, എന്റെ കല്യാണം അടുത്ത വർഷമുള്ള അടുത്ത വർഷം ഈ വർഷം ഇല്ല. ലിനുവിന്റെ മനസ്സമ്മതം ഉടനെ ഉണ്ട്, എന്റെ മനസ്സമ്മതം ഉടനെ ഇല്ല. അതുകൊണ്ട് അത് പകുതി പതുക്കേ ഉള്ളൂ. അങ്ങനെയാണ് ഇവിടെ രണ്ട് എന്റെ മൈക്ക് ലിനുവിന്റെ മൈക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ലിനുവിന്റെ മൈക്കിന്റെ ആവശ്യം, ലിനു ഒന്നും സംസാരിച്ചിട്ടില്ല വീഡിയോ ഒക്കെ. അതുകൊണ്ട് പിന്നെ ഞാൻ ലിനുവിനെ, ഞങ്ങള് ലിനു എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ ലിനുവിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അത് പറയണോ? ഞാൻ ലിനുവിനെ അച്ചു എന്നാ വിളിക്കുന്നത്. അപ്പോ അത് അച്ചു അച്ചു കുട്ടി എന്നൊക്കെയാണ്.
ഞങ്ങളുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. ഇനി എന്നെ വിളിക്കുന്ന അച്ഛനാണ് എന്നെ വിളിക്കുന്നത്. ഞാനും പേരും മാറ്റാറുണ്ട്. അതെ 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 അതെ. അപ്പൊ പ്രത്യേക സാഹചര്യങ്ങളിൽ അതെ ആഹ് അച്ഛേ അച്ചു അങ്ങനെയാണ് വിളിക്കുന്നത്. എന്നെ അച്ഛേന്ന് വിളിക്കും, ഞാൻ അച്ചു എന്ന് വിളിക്കും. അങ്ങനെയാണ് ഇപ്പോ ബാക്കി പരിപാടി. ഇങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ഞങ്ങള് അല്ലേ കമ്പനി ആകുന്നത്, ഇതുവരെ ഇവിടം വരെ എത്തിയത്, ഈ വീഡിയോ ഇപ്പൊ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്, ഇതാ ഇത് ഇങ്ങനെയാണ് പരിചയപ്പെട്ട കഥ. പിന്നെ ഇതിന്റെ ബാക്കി പരിപാടീസും കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് പിന്നീട് അല്ലെ സംസാരിക്കാം, ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കാം. ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട്, അതെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോറാവും, വേറെ വീഡിയോയിൽ കാണാം. പോവാണ്. Bye. Bye.